ഹായ്, ഞാൻ അനഘ, അബ്സല്യൂട്ട് മൈൻഡ് കാലിക്കറ്റിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഈയിടെ ആളുകളിൽ വളരെ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു ഉത്കണ്ഠ രോഗത്തെക്കുറിച്ചാണ്, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ അഥവാ OCD. ഈ രോഗത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് രോഗികൾക്ക് അവർക്കുണ്ടാവുന്ന അനാവശ്യമായ ചിന്തകളെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിയില്ല എന്നതാണ്. ഈ അസുഖം കൂടുതലായിട്ടും സ്ത്രീകളിലാണ് കണ്ടുവരുന്നത്. ഒബ്സഷനും കമ്പൾഷനും ഈ രണ്ട് പദങ്ങൾ കൂടി ചേർന്നിട്ടാണ് OCD എന്ന വാക്കുണ്ടായിട്ടുള്ളത്. ഒബ്സഷൻസ് എന്നാൽ ഒരാളുടെ മനസ്സിലേക്ക് അവരുടെ അനുവാദമില്ലാണ്ട് ആവർത്തിച്ചാവർത്തിച്ച് കടന്നു വരുന്ന എന്തെങ്കിലും ചിത്രങ്ങളെയോ ചിന്തകളെയോ ഇമ്പൾസസിനെയോ ആണ് പറയുന്നത്. ഉദാഹരണത്തിന്, താൻ ഡോറ് ലോക്ക് ചെയ്തിട്ടില്ലേ, അല്ലെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്തിട്ടില്ലേ, ഇനി തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരെ തന്നെ ഉപദ്രവിച്ചു പോവോ എന്നൊക്കെ. ഈ ചിന്തകൾ അവരിൽ തന്നെ ഉണ്ടാകുന്നതും എന്നാൽ അവർക്കതിനെ സ്വയം കൺട്രോൾ ചെയ്യാൻ കഴിയാത്തതുമായിരിക്കും. ചില ആളുകൾക്ക് അവരുടെ മനസ്സിലേക്ക് ആവർത്തിച്ചാവർത്തിച്ച് ചില ചിത്രങ്ങളായിരിക്കും കടന്നു വരുന്നുണ്ടാവുക. നിസ്കാര സമയത്ത് പട്ടിയുടെയും പൂച്ചയുടെയും ഒക്കെ ചിത്രങ്ങൾ മനസ്സിലേക്ക് കടന്നു വരിക, റോഡിലെ ബ്ലഡ് ചിന്തിക്കിടക്കുന്ന ചിത്രങ്ങളൊക്കെ മനസ്സിലേക്ക് കടന്നു വരിക എന്നിങ്ങനെ. എന്നാൽ ചിലർക്ക് വരുന്ന ചിന്തകൾ അവരുടെ ധാർമ്മികതയ്ക്ക് തികച്ചും എതിരായിരിക്കും. അതായത്, അവർക്ക് ദൈവത്തിനെതിരായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നുക, ചെകുത്താനെ പൂജിക്കാൻ വേണ്ടിയിട്ട് തോന്നുക, മതഗ്രന്ഥങ്ങളെ നിലത്തിട്ട് ചവിട്ടാൻ വേണ്ടി തോന്നുക, ദൈവത്തിനെ തെറിവിളിക്കാൻ തോന്നുക എന്നിങ്ങനെയൊക്കെ. OCD-യിൽ നടന്ന പഠനങ്ങൾക്കനുസരിച്ച് ഒബ്സഷൻസിനെ പലതരത്തിലായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിലൊന്നാമത്തതാണ് കണ്ടാമിനൻ്റ് ഒബ്സഷൻസ് എന്ന് പറയുന്നത്. അതായത്, താൻ കണ്ടാമിനേറ്റ് ആയിപ്പോവോ, അല്ലെങ്കിൽ വൃത്തികുറവ് കാരണം തനിക്കെന്തെങ്കിലും അസുഖങ്ങൾ പിടിപെടുമോ എന്നൊക്കെയുള്ള ചിന്തകൾ വരുന്നത്. ഈ ആളുകൾ തൻ്റെ ബന്ധുക്കളുടെ വീട്ടിലോ അല്ലെങ്കിൽ പുറത്തൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ അവിടുത്തെ വാഷ്റൂംസ് യൂസ് ചെയ്യുന്നതിലോ ഒക്കെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടും. എന്നാൽ മറ്റു ചിലർക്ക് അവരുടെ തന്നെ ബോഡിയിലെ സെക്രേഷൻസ്, അതായത് അവരുടെ തന്നെ ഉമിനീര്, ബ്ലഡ്, യൂറിൻ ഇവയോടൊക്കെ ഭയങ്കര അറപ്പ് തോന്നുകയും അത് കാരണം തനിക്ക് എന്തെങ്കിലും രോഗങ്ങൾ പിടിപെടുമോ എന്നൊക്കെയുള്ള ചിന്തകളായിരിക്കും ഉണ്ടാവുക. അടുത്തൊരു കാറ്റഗറിയാണ് പത്തോളജിക്കൽ ഡൗട്ട് എന്ന് പറയുന്നത്. ഈ ഒബ്സഷൻസ് ഉള്ള ആളുകൾക്ക് അവരെന്ത് ചെയ്താലും ഡൗട്ടായിരിക്കും. അതായത്, താൻ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ, അല്ലെങ്കിൽ താൻ ചെയ്തത് തൃപ്തിയായിട്ടില്ല എന്നൊക്കെ ഒരു ചിന്തയായിരിക്കും ഇവർക്ക് എപ്പോഴും ഉണ്ടാവുക. അതായത്, ഇവർ ചെയ്ത കാര്യങ്ങളിൽ തന്നെ ഇവർക്ക് എപ്പോഴും സംശയങ്ങൾ വന്നുകൊണ്ടിരിക്കും. താൻ ഡോറ് ലോക്ക് ചെയ്തിരുന്നോ, അല്ലെങ്കിൽ മോട്ടോറിൻ്റെ സ്വിച്ച് ഓഫ് ആക്കിയിരുന്നോ, അല്ലെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്തിരുന്നോ എന്നിങ്ങനെ. അടുത്തൊരു കാറ്റഗറിയാണ് അഗ്രസീവ് ഒബ്സഷൻസ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഒബ്സഷൻസ് ഉള്ള ആളുകൾക്ക് വയലൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ചിന്തകളോ ചിത്രങ്ങളോ ആയിരിക്കും ഇവരുടെ മനസ്സിലേക്ക് ആവർത്തിച്ച് കടന്നു വരിക. അതായത്, മൂർച്ചയുള്ള എന്തെങ്കിലും വസ്തുക്കൾ കാണുന്ന സമയത്ത് അവർക്ക് അവരെ തന്നെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാനോ ഉള്ള ചിന്തകൾ വരിക. ഓടുന്ന ട്രെയിനിന്നോ ബസ്സിന്നോ മറ്റുള്ളവരെ തള്ളിയിടാൻ വേണ്ടിയിട്ട് തോന്നുക, അല്ലെങ്കിൽ ആളുകളെ ബലി കൊടുക്കാൻ വേണ്ടിയിട്ട് തോന്നുക എന്നിങ്ങനെ. അടുത്തൊരു കാറ്റഗറിയാണ് സെക്ഷ്വൽ ഒബ്സഷൻസ് എന്ന് പറയുന്നത്. അതായത്, ലൈംഗികപരമായിട്ടുള്ള ചിന്തകളോ ചിത്രങ്ങളോ ഒക്കെ ആയിരിക്കും ഇവർക്ക് മനസ്സിലേക്ക് കടന്നു വരിക. അതായത്, അവരുടെ തന്നെ മാതാപിതാക്കളായിട്ടോ അല്ലെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് അവർക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനോ അങ്ങനെയുള്ള ചിന്തകളൊക്കെ ആയിരിക്കും ഇവർക്ക് കൂടുതലായിട്ട് മനസ്സിലേക്ക് കടന്നു വരിക. ചില ആളുകൾക്ക് അവരുടെ മുന്നിലിരിക്കുന്ന ആൾ നഗ്നനായിട്ടാണ് ഇരിക്കുന്നത് എന്ന് പോലെയുള്ള ചിത്രങ്ങളൊക്കെ മനസ്സിലേക്ക് കടന്നു വരാറുണ്ട്. അടുത്തതാണ് ഓർഡറിങ് ഒബ്സഷൻസ് എന്ന് പറയുന്നത്. ഈ ഒബ്സഷൻസ് ഉള്ള ആളുകൾക്ക് എല്ലാ കാര്യങ്ങളും ഒരു പെർട്ടിക്കുലർ ഓർഡറിൽ അറേഞ്ച് ചെയ്ത് വെക്കണം. എന്തെങ്കിലും അനിഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമോ എന്ന് ഭയന്നിട്ടാണ് ഇത്തരക്കാർ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത്. ഇത്രയാണ് ആളുകളിൽ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒബ്സഷൻസ്. ഇനി ഇത്തരം ചിന്തകളെ തടയാൻ വേണ്ടിയിട്ട് ആളുകൾ ചില പ്രവൃത്തികൾ ചെയ്യും. അതിനെയാണ് കമ്പൾസീവ് ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ കമ്പൾഷൻസ് എന്ന് പറയുന്നത്. ഈ കമ്പൾഷൻസ് തന്നെ പലതരത്തിലുണ്ട്. അതിലൊന്നാമത്തതാണ് വാഷിംഗ് അല്ലെങ്കിൽ ക്ലീനിങ് ഒബ്സഷൻസ് എന്ന് പറയുന്നത്. തൻ്റെ കൈ വൃത്തിയായിട്ടില്ല എന്ന് തോന്നുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ കൈ കഴുകിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ തുടച്ച സ്ഥലം തന്നെ പിന്നെയും പിന്നെയും തുടച്ചുകൊണ്ടിരിക്കുക, അടിച്ചു വാരിക്കൊണ്ടിരിക്കുക, കുളിക്കാൻ തന്നെ ഒരുപാട് സമയം എടുക്കുക എന്നിങ്ങനെയൊക്കെ ചെയ്യും. അടുത്തതാണ് കൗണ്ടിങ് കമ്പൾഷൻസ്. ഈ കമ്പൾഷൻസ് ഉള്ള ആളുകൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു നിശ്ചിത എണ്ണം വരെ എണ്ണീട്ടായിരിക്കും കാര്യങ്ങൾ ചെയ്യുക. ഉദാഹരണത്തിന്, ഒരു നിശ്ചിത എണ്ണം വരെ എണ്ണീറ്റ് കൈ കഴുകിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പല്ല് തേക്കുക എന്നിങ്ങനെയൊക്കെ. അടുത്തതാണ് റിപ്പീറ്റിംഗ് റിച്വൽസ് എന്ന് പറയുന്നത്. അതായത്, ചെയ്ത കാര്യങ്ങൾ തന്നെ തൃപ്തിയില്ലാതെ അല്ലെങ്കിൽ അത് ചെയ്തതിലൊക്കെ മിസ്റ്റേക്സ് ഉണ്ടെന്ന് വിചാരിച്ച് പിന്നെയും പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുക.
ഉദാഹരണത്തിന് എഴുതിയ കാര്യങ്ങൾ തന്നെ പിന്നെയും പിന്നെയും എഴുതിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വായിച്ചത് തന്നെ പിന്നെയും പിന്നെയും വായിച്ചുകൊണ്ടിരിക്കുക, ദിനചര്യകൾ തന്നെ ചെയ്ത കാര്യങ്ങൾ പിന്നെയും പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുക എന്നിങ്ങനെ. അടുത്തതാണ് ഓർഡറിംഗ് കമ്പൾഷൻസ് എന്ന് പറയുന്നത്. ഈ കമ്പൾഷൻസ് ഉള്ള ആളുകൾക്ക് എല്ലാ കാര്യങ്ങളും ഒരു പെർട്ടിക്കുലർ ഓർഡറിൽ, അല്ലെങ്കിൽ എല്ലാ സാധനങ്ങളെയും ഒരു പെർട്ടിക്കുലർ ഓർഡറിൽ തന്നെ വെക്കണം, അല്ലെങ്കിൽ അതവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും. ഇത് ഓർഡറിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർക്കൊരു സമാധാനവും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ. അടുത്ത ഒരു കാറ്റഗറിയാണ് ചെക്കിംഗ് കമ്പൾഷൻസ് എന്ന് പറയുന്നത്. ഈ കമ്പൾഷൻസ് ഉള്ള ആളുകൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒന്നും കൂടെ അത് ഉറപ്പ് വരുത്താനായിട്ട് പിന്നെയും പിന്നെയും ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഉദാഹരണത്തിന് ഡോറ് ലോക്ക് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആക്കിയിട്ടുണ്ടോ എന്നൊക്കെ. ഈ അസുഖമുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ഒബ്സഷൻസിലും കമ്പൾഷൻസിലും കുടുങ്ങിയിട്ട് ഒരുപാട് സമയം ഇതിൻ്റെ മുകളിൽ തന്നെ ചിലവഴിക്കുന്നത് കാരണം അവർക്ക് അവരുടെ ബാക്കിയുള്ള മേഖലകളിൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയില്ല. സാധാരണഗതിയിൽ ഒരു വ്യക്തി 2 തവണ കൈ കഴുകുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് OCD ആയിട്ട് കണക്കാക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. ഒരാളിൽ OCD നിർണയിക്കാൻ വേണ്ടിയിട്ട് തുടർച്ചയായിട്ട് 2 ആഴ്ചയെങ്കിലും അയാളിൽ ഒബ്സഷൻസോ കമ്പൾഷൻസോ കാണണം. കൂടാതെ ഇത്തരം ചിന്തകൾ ആളുകളിൽ തന്നെ ഉണ്ടാകുന്നതും അതവർ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പരാജയപ്പെടുകയും വേണം. ഇത്തരം ചിന്തകൾ വരുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ അവർക്ക് വളരെയധികം സ്ട്രെസ് ഉണ്ടാവുകയും ബാക്കിയുള്ള അവരുടെ മേഖലകളിൽ അവർക്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയാതിരിക്കുകയും വേണം. അതായത് അവരുടെ പഠനത്തിലും ജോലിയിലും മറ്റുള്ള സാമൂഹിക ബന്ധങ്ങളിലും അതിൻ്റെ ഇടപെടലുകളിലും ഒക്കെ തകരാറുകൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നതാണ്. പല കേസുകളിലും ഇത്തരത്തിലുള്ള ബിഹേവിയേഴ്സ് നമുക്ക് പുറത്തേക്ക് വിസിബിൾ ആവണമെന്നില്ല. പലരും മെൻ്റൽ റിച്വൽസ് ആയിട്ട് ഇങ്ങനെയുള്ള ഒബ്സഷൻസും കമ്പൾഷൻസും പെർഫോം ചെയ്യുന്നുണ്ടാവും. അതായത് മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പ്രത്യേക പ്രാർത്ഥനകൾ പറഞ്ഞുകൊണ്ടിരിക്കുക, എന്തെങ്കിലും വേർഡുകൾ തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നിങ്ങനെയൊക്കെ. ഇനി OCD വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പഠനങ്ങൾ അനുസരിച്ച് OCD വരാനുള്ള പ്രധാന കാരണങ്ങളിലൊന്നാണ് ഫാമിലി ഹിസ്റ്ററി എന്ന് പറയുന്നത്. അതായത് മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റാർക്കെങ്കിലുമോ മുൻപ് OCD വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ OCD ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കും ഈ അസുഖം വരാനുള്ള സാധ്യത കൂടുതലാണ്. കൂടാതെ കുട്ടിക്കാലത്തുണ്ടാകുന്ന മാനസികമോ ശാരീരികമോ ആയിട്ടുള്ള പീഡനങ്ങൾ, അല്ലെങ്കിൽ മാനസിക സംഘർഷങ്ങൾ, ഏറ്റവും അടുപ്പമുള്ള ആളുകളിൽ നിന്നുള്ള മോശമായിട്ടുള്ള പെരുമാറ്റങ്ങൾ, മാതാപിതാക്കളിൽ നിന്നുള്ള അവഗണന, അല്ലെങ്കിൽ അവരുടെ മരണം, ഇവയൊക്കെ OCD വരാനുള്ള കാരണങ്ങളിൽ ഒന്നാണ്. കൂട്ടുകാരിൽ നിന്നുമുള്ള പരിഹാസം, അല്ലെങ്കിൽ മാതാപിതാക്കളിൽ നിന്നോ ഏറ്റവും അടുപ്പമുള്ള ആളുകളിൽ നിന്നൊക്കെയുള്ള അവഗണന, ചൂഷണം, ഇവയും OCD കാരണമാവാറുണ്ട്. കൂടാതെ നമ്മളുടെ തലച്ചോറിലെ രാസവസ്തുവായിട്ടുള്ള സെറാട്ടോണിൻ്റെ അളവുകളിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളും OCD കാരണമാവാറുണ്ട്. നിങ്ങൾക്കോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലോ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് OCD ആണോ എന്നുള്ള സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ തീർച്ചയായിട്ടും ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിൻ്റെ, അതായത് ഒരു സൈക്കോളജിസ്റ്റിൻ്റെയോ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെയോ അടുത്ത് പോയിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കൃത്യസമയത്ത് തന്നെ എടുക്കുക എന്നുള്ളതാണ് നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്കിതൊരു സംശയം മാത്രമാണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ദൂരീകരിക്കാനും ഇതുവഴി കഴിയും. കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിൽ കൂടെ തന്നെ പരിഹരിക്കാൻ കഴിയുന്ന ഒരു അസുഖമാണിത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വെച്ച് താമസിപ്പിക്കാതെ ഇതിനുള്ള പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതാണ് നല്ലത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.